ശ്രുതികളായ മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള റെസിഡൻഷ്യൽ അക്കാഡമിന്റെ മലപ്പുറം തൃശൂർ ജില്ലകളുടെ റിസൾട്ട് കൂടി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നോർത്ത് കേരളയിലെ ജില്ലകളിലുള്ള സെലക്ഷനൊക്കെ കഴിഞ്ഞു എന്നർത്ഥം. ആ റിസൾട്ട് മലപ്പുറത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും റിസൾട്ട് ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി അവരുടെ പേജിൽ വന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ പേജിലിടുകയാണ്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, തൃശ്ശൂർ, ഇത്രയും ജില്ലകളിലുള്ള സെലക്ഷൻ കഴിഞ്ഞു. ഇനി സെലക്ഷൻ നടക്കാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് അടുത്ത സെലക്ഷൻ നടക്കാൻ പോകുന്നത്. അതെപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അതിനു മുന്നേ ഇപ്പോൾ ഓൾറെഡി നോർത്ത് കേരളയിൽ സെലക്ഷൻ നടന്ന് ചില കുട്ടികൾക്കൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ രണ്ടാം റൗണ്ട് സെലക്ഷൻ നാളെ നടക്കാൻ പോവുകയാണ്. അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് ഫെബ്രുവരി 3-4 തീയതികളിലായിട്ട് മുക്കത്ത് എസി മിലാൻ അക്കാഡമിൻ്റെ റെസിഡൻഷ്യൽ അക്കാഡമിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ആരൊക്കെയാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ആ ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം. മാത്രമല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അവർ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട്, സെലക്ഷനെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമടക്കം പറഞ്ഞിട്ടുണ്ട്. ചില ജില്ലകളിലെ കുട്ടികൾക്ക് രാവിലെ 8 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. മറ്റ് ചില ജില്ലകളിലെ കുട്ടികൾക്ക് വൈകുന്നേരം 3 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാത് കുട്ടികളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ അറിയേണ്ടത്, നമ്മൾ കേൾക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എ സി മിലാൻ റെസിഡൻഷ്യൽ അക്കാഡമിയിൻ്റെ അടുത്ത ട്രയൽസ് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ, പാലക്കാട് വെച്ചിട്ടായിരിക്കും അടുത്ത സെലക്ഷൻ നടക്കുന്നത്. അത് 18-ാം തീയതി, ഫെബ്രുവരി 18-ാം തീയതിയാണ് സെലക്ഷൻ നടക്കാൻ പോകുന്നത്. വെന്യൂ നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. നമ്മളെ പേജിൽ മാത്രമല്ല, എ സി മിലാൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലും അത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഫോളോ ചെയ്യുക. നമ്മളെ പേജും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പങ്കെടുക്കാത്ത ആളുകളാണെങ്കിൽ, ഇനി ഈ പറയപ്പെട്ട നോർത്ത് കേരളയിലെ ജില്ലകളിൽ വെച്ചിട്ട് നടന്ന സെലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആ ജില്ലകളിൽ പെട്ട കുട്ടികൾ ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളെ വയനാട്ടിലൊക്കെ യുവാകപ്പ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, യുവ കളിക്കുന്ന പല കുട്ടികളും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് രജിസ്റ്റർ ചെയ്തില്ല. എ സി മിലാൻ്റെ ഈ ഒരു ട്രയൽസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന പല മത്സരങ്ങളും പല ട്രെയിനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ നമുക്ക് എപ്പോഴും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കണം. റെസിഡൻഷ്യൽ അക്കാഡമികളുടെ സെലക്ഷൻ നടക്കുകയാണ്, പ്രത്യേകിച്ച് എ സി മിലാൻ പോലെയുള്ള നല്ല അക്കാഡമികളുടെ ട്രയൽസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മത്സരങ്ങളൊക്കെ കളിച്ചോളൂ. പക്ഷേ ഇന്നത്തെ ട്രയലുകൾക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ മറക്കരുത്. ആ അവസരം നിങ്ങൾ ഉപയോഗിക്കുക തരുന്നാൽ പല ആളുകളെയും പോലെ പിന്നീട് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഇതാ അവിടെ കൊടുക്കുന്നുണ്ട്, ഇതിൽ കയറി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും പാലക്കാട് 18-ന് വെച്ച് സെലക്ഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ സെലക്ഷൻ വരാൻ പോകുന്നുണ്ട്. വീണ്ടും പറയുന്നു, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത്, ഇനി നേരത്തെ നടന്ന ജില്ലകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ പോയിട്ട് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനുള്ള സമയത്ത് രജിസ്റ്റർ ചെയ്യണം. എപ്പോഴാണ് രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ആ ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ വരുന്ന ട്രയൽസുകളൊക്കെ പങ്കെടുക്കുക. നിങ്ങളുടെ അവസരം എപ്പോഴാണ്, നിങ്ങളുടെ സമയം എപ്പോഴാണ് നന്നാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. പൂർണ്ണമായും നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവിധ ശ്രമങ്ങളും നടത്തുക. ഓക്കെ, പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.